ഞാൻ രോഹിണി. ശിവഗിരി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിഷ്കളങ്കതയുടെ ഓണം ഇന്ന് നഷ്ടമായിരിക്കുന്നുവെന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ. ഗുരുദേവന്റെ 165-ാമത് ജന്മദിനത്തിൽ ശിവഗിരിയിൽ പ്രത്യേക പൂജയോട് കൂടിയ ചതയ ദിനാഘോഷം. ഗുരുദേവന്റെ മഹാസമാധി സന്തോഷിക്കാനുള്ളതല്ല, മറിച്ച് ത്യാഗ തീവ്രത ഉൾക്കൊള്ളാനുള്ള പുണ്യദിനമാണെന്ന് ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ. ഗുരുദേവ സന്ദേശത്തെക്കാൾ വലിയൊരു മാനവിക സന്ദേശം ലോകത്തിന് ലഭിക്കാനിടയില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഏത് കാലഘട്ടത്തിലും സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിയുന്ന വിശ്വദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റേതെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. വാർത്തകൾ വിശദമായി. നിഷ്കളങ്കതയുടെ ഓണം ഇന്ന് നഷ്ടമായിരിക്കുന്നുവെന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ. സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്ന പഴയകാല ഓണം ഇന്ന് കൈമോശം വന്നിരിക്കുന്നുവെന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ. സകലതും കമ്പോളവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ കാലത്ത് ഓണത്തിന്റെ തനിമയും നിഷ്കളങ്കതയും നഷ്ടപ്പെട്ട് ഇന്ന് വീടിന് പുറത്ത് തെരുവുകളിൽ അരങ്ങേറുന്ന വെറും പ്രഹസനങ്ങളായി മാറുന്നുവെന്ന് ശിവഗിരി മഠാധിപതി ആകുലപ്പെട്ടു. മാവേലിയ ഇപ്പോഴ വീട്ടിൽ കയറ്റില്ല, തെരുവിൽ നിന്നോണം. കാരണം അത്തം പൂ ഇടുന്നതൊക്കെ തെരുവിലാണ്. പിരിവെടുത്ത് അത്തപ്പൂ ഇടുകയില്ല, മത്സര അത്തപ്പൂ. മറ്റേത് വീട്ടിലെ പൂക്കളെ ഓണത്തിനായിട്ട് തെറ്റിയും മന്ദാരവും എന്ന് വേണ്ട, എല്ലാം വളർത്തി അതിനെ കൊണ്ട് ഉള്ള അത്തക്കളം ഇട്ടിരുന്നുവെങ്കിൽ ഇന്ന് തോവാളയിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ മധുരയിൽ നിന്നോ ഒക്കെ വരുന്ന പൂക്കൾ മത്സരിച്ച് കോടികൾ ചിലവാക്കി നല്ല മണം പോലെ പൂക്കൾ പോലുമല്ല, കളങ്ങളൊക്കെ ഇട്ട് വികൃതമാക്കും. അന്ന് മാവേലിയെ സ്വാഗതം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കാളിയെയും മാടനെയും കോടനെയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അത്തക്കളങ്ങൾ കാണാം. നമ്മളുടെ പോക്ക് എവിടേക്ക് പോയിരിക്കുന്നു? ഇത് സാഹോദര്യത്തിൻ്റെയാണോ? അത്തക്കളം ഇടുന്നതിന് വേണ്ടി പിരിവെടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു, അതിൻ്റെ പേരിൽ മത്സരം നടക്കുന്നു, എന്നിട്ട് തമ്മിലടി നടക്കുന്നു. എവിടെയാണ് സാഹോദര്യം? എവിടെ പോയിരിക്കുന്നു ഓണത്തിൻ്റെ? ഇന്ന് ഓണത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ബിസിനസ്സാണ്. ഗവൺമെൻറ് പോലും അതല്ലേ നടത്തുന്നത്? ഗവൺമെൻറ് ഓണാഘോഷം നടത്തുക എന്തിനാണ് പറയുന്നത്? ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പിന്നിൽ ചിലവാക്കുന്ന പണം എത്ര കോടികളാണ്. ഓണത്തിന് ശിവഗിരി ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പത്മശ്രീ ജേതാവായ ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകൾ പങ്കുവച്ചത്. ഗുരുദേവന്റെ 165-ാമത് ജന്മദിനത്തിൽ ശിവഗിരിയിൽ പ്രത്യേക പൂജയോട് കൂടിയ ചതയ ദിനാഘോഷം. വിശ്വമഹാഗുരുക്കന്മാരുടെ പരമ്പരയിൽ അവതരിച്ച പരമപൂജനീയനായ ശ്രീ നാരായണ ഗുരുദേവന്റെ 165-ാമത് തിരുജയന്തി 2019 സെപ്റ്റംബർ 13 തീയതി ചതയം തിരുനാളിൽ ലോകമെമ്പാടും ആഘോഷിച്ചു. സമസ്ത ജനങ്ങൾക്കും ഗുരുദേവൻ ഒരു ആശ്വാസ ഭൂമികയാണ്. സ്വാതന്ത്ര്യവും ശാന്തിയും സമാധാനവും നൽകുന്നതായിരിക്കണം ഗുരുവിന്റെ തിരുനാൾ ആഘോഷങ്ങൾ. കേരളത്തെ നടുക്കിയ പ്രളയക്കെടുതികൾക്കിരയായവർക്കെല്ലാം പുനരുജ്ജീവനത്തിന്റെ പുതുവഴികൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഈ കൊല്ലത്തെ ജയന്തി ഘോഷയാത്രയും സന്യാസി ശ്രേഷ്ഠയുടെ നേതൃത്വത്തിൽ നടന്ന ഗുരുദേവ രക്ഷ എഴുന്നള്ളത്തും ഗുരുഭക്തിയുടെ നിനവും നിറവും കൊണ്ട് വിജയകരമായി അവസാനിച്ചു. ഗുരുദേവന്റെ മഹാസമാധി സന്തോഷിക്കാനുള്ളതല്ല, മറിച്ച് ത്യാഗ തീവ്രത ഉൾക്കൊള്ളാനുള്ള പുണ്യദിനമാണെന്ന് ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ. മഹാഗുരുവിന്റെ ശരീരത്യാഗം എല്ലാ ഗുരുഭക്തർക്കും വേദനയുടെയും ദുഃഖത്തിന്റെയും ദിനമാണ്. ഈ ഇരുണ്ട ലോകം കണ്ട ഏറ്റവും പ്രകാശോജ്വലനായ ഒരു മഹാനുഭാവനാണ് ശ്രീ നാരായണ ഗുരുദേവൻ. ദൈവദശകം ചൊല്ലിക്കേട്ടുകൊണ്ട് 3 മണി കഴിഞ്ഞ് 33 മിനിറ്റും 33 സെക്കൻഡും കഴിഞ്ഞ ദിവ്യ സമയത്താണ് ഗുരുദേവൻ സമാധി പ്രാപിച്ചത്. ശിവഗിരി ടി വിക്ക് അനുവദിച്ച പ്രത്യേക സമാധി ദിന സന്ദേശത്തിലാണ് ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ ഗുരുദേവന്റെ സമാധി ദിനത്തെ പറ്റി ഗുരുഭക്തരോട് സംവദിച്ചത്. ഭഗവാന്റെ സമാധിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ചില ആളുകൾ അതിനെ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുവാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് ഒരു പരിധിവരെ അറിവില്ലായ്മ കൊണ്ടാണ്, കൂടാതെ സ്വാർത്ഥത കൊണ്ടുകൂടിയാണ്. ഇവിടെ ഭഗവാന്റെ മഹാസമാധി നമ്മൾ ആചരിക്കുമ്പോൾ
അതൊരു ആഘോഷമല്ല, മറിച്ച് അത് ഗുരു ഈ ശരീരം വിട്ടുപോയതിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ ദുഃഖമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും സമാധി ദിനം ആചരിക്കുമ്പോൾ വലിയ സദ്യയൊക്കെ നടത്തി കെങ്കേമമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗുരുത്തക്കേടെന്ന് പറയാം. കാരണം മഹാഗുരുവിൻ്റെ ആ മഹാസമാധി ഒരിക്കലും യഥാർത്ഥ ഗുരുഭക്തന്മാർക്ക് താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. കാരണം നമ്മൾ അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ള ഒരു വ്യഥ. നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പൻ പോലും ഗുരുവിൻ്റെ മഹാസമാധിയെക്കുറിച്ച് എഴുതിയ ശ്ലോകങ്ങളിലൂടെ നമ്മൾ ഒന്ന് കടന്നു പോകുമ്പോഴാണ് എത്രമാത്രം ആഴത്തിലാണ് സഹോദരൻ അയ്യപ്പനെ പോലും ഗുരു സ്വാധീനിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗുരുദേവ സന്ദേശത്തെക്കാൾ വലിയൊരു മാനവിക സന്ദേശം ലോകത്തിന് ലഭിക്കാനിടയില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗുരുദേവ സന്ദേശത്തെക്കാൾ വലിയൊരു മാനവിക സന്ദേശം ലോകത്തിന് ലഭിക്കാനിടയില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. 165-ാമത് ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധ്യാത്മികതയിലൂന്നിയ മാനവിക സന്ദേശമാണ് ഗുരുദേവൻ ലോകത്തിന് നൽകിയത്. എക്കാലവും പ്രസക്തമായ മഹാസന്ദേശമാണ് 1888 അരുവിപ്പുറത്ത് ആലേഖനം ചെയ്തു വെച്ചത്. ഭൗതികവാദത്തോടൊപ്പം ആധ്യാത്മികതയിലൂടെയും മാനവികതയുടെ സന്ദേശം നൽകിയ മഹാഋഷിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുകയാണ്. അന്നത്തെ നവോത്ഥാനം, ഇന്നും നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പക്ഷേ നവോത്ഥാനം കൃത്രിമമായിട്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല. നവോത്ഥാനത്തിന് തടസ്സം നിൽക്കുന്ന മതിലുകൾ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് ഗുരുദേവൻ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചത്. നമ്മളിന്ന് മതിൽ പണിയാണ് നവോത്ഥാനത്തിന് വേണ്ടി. അപ്പോൾ ആ മതിലുകളല്ല, മതിലുകൾ മനുഷ്യനെ വേർതിരിക്കും. ഗുരുദേവൻ്റെ തിരുപ്പിറവിക്ക് ശേഷം ജയന്തി ഇന്ന് 165-ാം വർഷം നമ്മൾ ആചരിക്കുക. ഗുരുദേവൻ്റെ വാക്കുകൾ ഇന്നും നിലനിൽക്കുന്നു ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം. 2-ാം മോദി സർക്കാരിന്റെ പ്രഥമ പാർലമെന്റ് സമ്മേളനത്തിൽ രാഷ്ട്രപതി ഗുരുദേവന്റെ വാക്കുകൾ ഉദ്ധരിച്ചാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത്. നവോത്ഥാനത്തിന് തടസ്സമായ മതിലുകളെ ഗുരുദേവൻ പൊളിച്ചു നീക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ മതിലുകൾ പുതിയ രൂപത്തിൽ പണിയുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP മുഖ്യപ്രഭാഷണം നടത്തി. KG ബാബുരാജൻ മുഖ്യ അതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് വി ജോയ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു ഹരിദാസ്, ആദിത്യ ഗ്രൂപ്പ് MD ദേശപാലൻ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഏത് കാലഘട്ടത്തിലും സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിയുന്ന വിശ്വദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റേതെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. ഏത് കാലഘട്ടത്തിലും സമൂഹ മനസാക്ഷിയെ ഉണർത്തുവാനും ഉയർത്തുവാനും കഴിയുന്ന വിശ്വദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റേതെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. മഹത്തായ ആ ദർശനമാണ് കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ ഗുരുജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് പ്രധാന കാരണം എല്ലാ നന്മകളെയും തകർക്കുന്ന കമ്പോള സമ്പ്രദായമാണ്. കമ്പോളത്തെ തകർക്കുന്ന മറ്റൊരു നവോത്ഥാനത്തിന് വഴിയൊരുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. കമ്പോളത്തിന്റെ സാധ്യതകളെ ഒപ്പിയെടുത്ത് മാനവികതയെ വികസിപ്പിക്കുന്ന നവോത്ഥാനം വരണം. ഗുരുദർശനം എങ്ങനെ വർത്തമാനകാലത്ത് പ്രായോഗികമാക്കണമെന്ന് തിരിച്ചറിയണം. വിദ്യാഭ്യാസ മേഖലയിലടക്കം കേരളം കാട്ടിക്കൊടുക്കുന്നത് അതാണെന്നും രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ക്രൂരതകളുടെ ഫലമാണ് പ്രളയം പോലുള്ള ദുരന്തങ്ങളെന്ന് ജയന്തി സന്ദേശം നൽകിയ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ബ്ലൈൻഡ് അസോസിയേഷൻ അംഗങ്ങൾക്ക് ഓണം കിറ്റ് വിതരണം ചെയ്തു. ശിവഗിരിയിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അധ്യക്ഷനായിരുന്നു. ശിവഗിരിയിൽ ഗുരുപൂജയ്ക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളുമാണ് ഉപഹാരമായി നൽകിയത്.
ശിവഗിരി ശ്രീനാരായണ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഓണാഘോഷത്തോടനുബന്ധിച്ച് പരിസര പ്രദേശത്തെ നിർധനരായവർക്ക് ഓണം കിറ്റ് വിതരണം ചെയ്തു. ശിവഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ശ്രീമത് വിശാലാനന്ദ സ്വാമികൾ അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഈ വേദിയിൽ തുടക്കമായി. മുംബൈ താനെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ചതയ ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം ശ്രീനാരായണ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ മുംബൈയിൽ നിർവഹിച്ചു. ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.